ഭാര്യയും ഭർത്താവും കുഞ്ഞിനെയും എടുത്ത് നടന്നു പോകുന്നൊരു വേളയിൽ പ്രായം ചെന്ന ഭാര്യ പറമ്പിൻ്റെ മൂലയിൽ നിൽക്കുന്ന ചെത്തിപ്പഴത്തെ കണ്ട് ഓടാൻ പോകുന്നത് വൈകാരികത കൊണ്ടാ, വൈചാരികത കൊണ്ടല്ല. വൈകാരികത പങ്കുവെക്കാൻ പറ്റിയ ഭർത്താവ് കൂടെ ഓടിയാൽ രണ്ടുപേരും അറിയാതെ ഓടും. അത് സിനിമയിലേ ഓടാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസം കാരണം ഭർത്താവിന് വൈചാരികത വരും. എന്തായി കാണിക്കുന്നത്? ഭ്രാന്താണോ? അവസാനം ചിലപ്പോൾ ഒരു ഡൈവോഴ്സിന് മുഖ്യമായി ഉന്നയിക്കുന്ന സൈക്കാട്രിസ്റ്റിന് മുന്നിൽ ഉന്നയിക്കുന്ന ആക്ഷേപം ഇവിടെ ചെത്തിപ്പഴം പറിക്കാൻ പോയി എന്നുള്ളതായിരിക്കും. 30 വയസ്സുള്ള പെങ്കൊച്ച് കൊച്ചിനെ എടുത്ത് പോരുന്ന വഴിക്ക് ചെത്തിപ്പഴം കണ്ടുകൊണ്ട് ഓടി. MSc PhD കഴിഞ്ഞ് അവൾ ചെത്തിപ്പഴം പറിക്കാൻ ഓടുക, അതും ബാങ്കിൽ സീനിയർ ഓഫീസറായ എൻ്റെ ഭാര്യ. ഞാൻ എങ്ങനെ ആളുകളോട് പറയും? ഇവിടെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? ഡോക്ടർ പറയാനല്ല, അതൊരു പ്രോബ്ലമാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെന്റൽ അബറേഷൻ. നമുക്കൊരു ECT കൊടുക്ക. എന്ന് പറയുന്നിടത്ത് വിദ്യ എത്തുമ്പോൾ യജ്ഞസങ്കല്പങ്ങളിൽ നിന്നെല്ലാം ഈ വിദ്യ മാറിക്കഴിഞ്ഞു. മനുഷ്യന്റെ വൈകാരികതയെ മുഴുവൻ അവൻ ഒതുക്കി വെക്കേണ്ടി വരിക. വ്യക്തിയും വ്യക്തിയും തമ്മിലും, വ്യക്തിയും കുടുംബങ്ങളും തമ്മിലും, വ്യക്തിയും സമാജവും തമ്മിലും, വ്യക്തി സൃഷ്ടിച്ച ലോകങ്ങൾ തമ്മിലും ഇടപെടുന്നതെല്ലാം ആസൂത്രിതമായി മാത്രം ഇടപെടണമെന്ന് നിർബന്ധം പിടിക്കുക. അപ്പോൾ സ്വാമിജി, ഇവർ ഈ ആധുനിക ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഈ വൈകാരികതയുടെ സപ്രഷനാണ്. ഒരു അരമണിക്കൂർ പുറത്തിറങ്ങി വർത്തമാനം പറയാൻ പറ്റിയാൽ ഇതങ്ങ് പോവും. അത് പറയാൻ തുടങ്ങിയ ഭാര്യ പറയണ്ടെന്ന് പറയും. അച്ഛൻ അങ്ങനെയൊക്കെ സംസാരിക്കാതെന്ന് മകള് പറയും. വിദ്യാഭ്യാസം ഉള്ളവർ കേൾക്കാൻ പറ്റില്ല. ഏത് രോഗിയുടെ തലമെടുത്താലും ഇത്ര ഒരു വൈകാരികതയുണ്ട്. ശാരീരിക രോഗങ്ങളിൽ പോലും ഏത് തീ കത്തുമ്പോഴും പുകയുണ്ടാവും. പുകയില്ലാതെ തീയില്ല. അതുപോലെ ഏത് വിചാരത്തിനും ഒരു വൈകാരികത ഉണ്ടാവും. ഏത് വിറകും പുകഞ്ഞിട്ടേ കത്തുള്ളൂ. ഒരു വൈകാരികതയെ ആദ്യം പ്രകടിപ്പിക്കാതെ വിചാരത്തിന് പുറത്തേക്ക് വരാനാവില്ല. ഏത് വിചാരത്തോടൊപ്പവും അതിൻ്റെ പിന്നിലൊരു വൈകാരികത ഉണ്ടാവും. മനുഷ്യന് ആവശ്യമായിരുന്നത് വൈകാരികമായ ഒരറിവാണ്, സാക്ഷരത മാത്രമാണ്. വൈകാരികതയുടെ സാംശീകരണമില്ലാതെ ഉള്ളതൊന്നും യജ്ഞമല്ല. ത്യാഗമൊരുവൻ്റെ വൈകാരികതയായിരുന്നു കഴിഞ്ഞാൽ വിശപ്പ് കുറയും. ത്യാഗം വൈകാരികതയായാൽ ശമ്പളം വേണ്ടി വരില്ല. അങ്ങനെ എല്ലാ പ്രസ്ഥാനവും ഉടലെടുത്തത് അതൊരു പ്രസ്ഥാനമായി വികസിച്ചപ്പോൾ വൈകാരികമായ ത്യാഗം മാറി. അവിടെ വരുമാനം വൈകാരികതയായി പിന്നിലൊളിച്ചു. ശമ്പളം കിമ്പളമൊക്കെ അവൻ്റെ വൈകാരികതയായി. ആ ശമ്പളത്തിൽ ഊന്നിക്കൊണ്ടുള്ള പിന്നീടുള്ള മറ്റു പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ശമ്പളം വിചാരമായി, കിമ്പളം വികാരമായി. അത് വളരെ രസമാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്കും ശമ്പളമല്ല വേണ്ടത്. 1000 രൂപ എടുത്ത് ശമ്പളമായി കൊടുത്താൽ അതൃപ്തനാകുന്നവൻ കൂടിയിരുന്ന് ഒരു പെഗ്ഗടിച്ചാൽ തൃപ്തനാവും. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും കൂടിയ രഹസ്യം വരെ 100 പ്രാവശ്യം വിവരാവകാശത്തിന് പാസ്സായിരിക്കുന്നിടത്ത് ഒരു വിവരം കിട്ടാനൊരിടത്ത് നിന്ന് പണം ചെല്ലാനടച്ച് അവിടെ ചെന്ന് കാത്തിരുന്നാൽ അത് തരികില്ല എന്ന് പറയുന്നവൻ ഒരു റെക്കോർഡും ഇല്ലാതെ ഒരു പെഗ്ഗിൽ തരും. കിമ്പളമായി മദ്യം മാറുമ്പോൾ കിമ്പളം അവൻ്റെ വികാരമാണ്. വികാരത്തിൽ വിദ്യാഭ്യാസം കൊടുക്കാതെ വിചാരത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്ന ചുതിയായത്.